കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മളെ ഭയപ്പെടുത്തിയിട്ടുള്ളത് കുറച്ചൊന്നുമല്ല പക്ഷേ ഇപ്പോൾ കൂലിപ്പണിയുടെ മറവിൽ കേരളത്തിൽ കോടികളുടെ മോഷണം നടത്തി കോടികൾ സമ്പാദിച്ചു കൂട്ടിയ അന്യസംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിലായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മുനവർ അലി എന്ന അസം സ്വദേശി വാടകയ്ക്ക് ഗോഡൌൺ എടുത്താണ് തന്റെ മോഷണ ബിസിനസ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് കോഴിക്കോട് പന്തീരങ്കാവിൽ പതിവ് പോലീസ് പട്രോളിംഗ് നടക്കുകയായിരുന്നു ഈ പട്രോളിങ്ങിനിടെ ചുരു ചുരുളഴിഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ കവർച്ചയാണ് ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വിറ്റ് കേരളത്തിൽ കൂലിപ്പണിക്കെത്തിയ അസം സ്വദേശിയായ യുവാവ് സമ്പാദിച്ചത് കോടികളാണ് യുവാവ് ഉൾപ്പെടെ അഞ്ചു പേരെയാണ് ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് റോഡരികിൽ ഒരു സൈക്കിൾ റിക്ഷ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയിൽ ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണമാണ് കോടിക്കണക്കിന് രൂപയുടെ കവർച്ച വെളിച്ചത്ത് കൊണ്ടുവന്നത് മുഖ്യപ്രതി മുനുവറലിയും കൂട്ടാളിയും ഇവ കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ പിന്തുടർന്ന ഇവരുടെ താമസ സ്ഥലത്തെത്തി ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു മോഷണം മുതലുകൾ സൂക്ഷിക്കാൻ പ്രതികൾ അറുപതിനായിരം രൂപ വാടകയുള്ള ഗോഡൌണും വാടകയ്ക്ക് എടുത്തിരുന്നു ഇവിടെ നിന്ന് ഒൻപത് ലക്ഷം രൂപയുടെ മോഷണ സാധനങ്ങളാണ് പോലീസ് പിടികൂടിയത് മിക്കതും ദേശീയപാതാ നിർമ്മാണ സാമഗ്രികൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു കോടിയോളം രൂപ വില വരുന്ന കവർച്ച മുതലുകൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി എന്നും പോലീസിന് അറിയാൻ സാധിച്ചു കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആറ് സൈക്കിൾ റിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മുനവറലിക്ക് പുറമെ റഹ്ന മിലൻ മൊയ്മൽ അലി ഹൈമൽ അലി എന്നിവരാണ് അറസ്റ്റിലായത് പന്തേരാങ്കാവ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണത്തിന്റെ ചുരുളാഴ്ച നമുക്കറിയാം കേരളത്തിൽ മികച്ച സാമൂഹിക അന്തരീക്ഷമാണ് ഉയർന്ന വേതനമാണ് ഇതൊക്കെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ഇന്ത്യ പേച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥിരമായി ഉയർന്ന വേതനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കാർഷികേതര തൊഴിലാളികൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് കൂലി രണ്ടായിരത്തി ഒന്ന് വരെ കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തുന്നത് പ്രധാനമായും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് കണക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് പതിവായ സാഹചര്യത്തിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ എണ്ണം വേണം അവരുടെ രജിസ്ട്രേഷൻ നടപ്പിലാക്കണം എന്നൊക്കെ സംബന്ധിച്ച ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ച വിവരം തൊഴിൽ വകുപ്പിന് ശേഖരിക്കാൻ ഫലവത്തായി സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ അന്തർ സംസ്ഥാന കുടിയേറ്റ നിയമപ്രകാരം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസും രജിസ്ട്രേഷനും നിർബന്ധമല്ല എന്നതാണ് കാരണം അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന നിയമം കേരളത്തിൽ കൊണ്ടുവരും എന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി ഇന്റർ സ്റ്റേറ്റ് മൈഗ്രൻ വർക്കേഴ്സ് വെൽഫെയർ രജിസ്ട്രേഷൻ ഓർഡിനൻസ് കൊണ്ടുവരാനായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചത് കുടിയേറ്റ തൊഴിലാളികൾക്കായി അതേസമയം വിവിധ ക്ഷേമ പദ്ധതികൾ പോലും കേരളത്തിലുണ്ട് ഇത്തരത്തിൽ കുടിയേറ്റ തൊഴിലാളികളെ ഇത്രയധികം ഊട്ടി വളർത്തുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ മര്യാദയ്ക്ക് നല്ല രീതിയിൽ വന്ന് നല്ല മാന്യമായ തൊഴിലുകളിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ വന്ന് മോഷണം ചെയ്യാനും നമ്മുടെ നാട്ടിൽ കൊലപാതകം ചെയ്യാനും ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം വരുന്നതെങ്കിൽ അത്തരക്കാർക്ക് എന്തിനാണ് ക്ഷേമപദ്ധതി എന്ന ചോദ്യം പൊതുസമൂഹം സർക്കാരിനോട് പലതവണ ഉന്നയിച്ചു കഴിഞ്ഞതാണ് എന്തായാലും ഇപ്പോൾ കോടിക്കണക്കിന് കേരളത്തിലെ മുതലുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി കോടീശ്വരനാകുന്ന ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇയാൾ ഒരാൾ ഇതിലൊരു ും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പല സ്ഥലത്തും ഇപ്പൊ കോഴിക്കോട് മാത്രമല്ല മറ്റു പല നഗരങ്ങളിലും ഇതുപോലെ ഈ ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കേന്ദ്രീകരിച്ച് തന്നെ മോഷണം നടക്കുന്നുണ്ടാവും ഇപ്പോൾ ആ നിലയ്ക്ക് എല്ലാ നഗരങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ്